ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതുവിനെയാണ്. ഗീതുവിന് ഭയങ്കര വിഷമായി. ദൈവമേ, കിഷോറിന് ഞാൻ കാരണം ഭയങ്കര തല്ലാണല്ലോ കൊണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ വിലാസിനി, എടി, ഇന്നലെ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ വിളിച്ചിട്ടല്ലേടി അവൻ വന്നത് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ഗീതു, അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മ എന്തിനാ എന്നെ നിർബന്ധിച്ച് ഈ കല്യാണം നടത്താൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നും ചോദിക്കുക. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് ഗോവിന്ദൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുമ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിക്കുകയാണ്. പോയി നോക്ക് ലീല ആരാന്ന് എന്നും പറഞ്ഞ് ലീലയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ചു. ഗീതുവിൻ്റെ കൈ പിടിച്ച് വലിച്ചേച്ചും നമ്മുടെ വിലാസിനെ ഗീതുവിനെ ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. മര്യാദയ്ക്ക് ഗോവിന്ദൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായിക്കോ, ഇല്ലെങ്കിൽ ഈ വിലാസിനി ആരാണെന്ന് നീ മനസ്സിലാക്കും, മനസ്സിലായോടി എന്നും പറഞ്ഞ് ഗീതുവിനെ അങ്ങോട്ട് തള്ളിവിടുക. അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് മാറി നിന്ന് കരയുകയാണ്. അതേസമയം കഥക തുറന്നതും രാധികയും രേഖയും അങ്ങോട്ട് വരികയാണ്. രണ്ടുപേരെ കണ്ടതും വിലാസിനെ ഞെട്ടിപ്പോയി. അപ്പോൾ ഗീതു രാധികയുടെ അടുത്തേക്ക് ചെന്നു. ഗീതു, എനിക്കൊരു കാര്യം അറിയണം. ഇന്നലെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ സത്യമാണോ? കിഷോർ ഒരു ജോലിക്കാരിയും പറയാൻ വേണ്ടി മാത്രമാണോ നിന്നെ കാണാൻ വന്നത് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും ഗീതു ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. മോളെ, ഞാൻ നിന്നെ മനസ്സുകൊണ്ട് മരുമകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഗോവിന്ദനെ ഭർത്താവായി സ്വീകരിച്ച് കിഷോറിനെയും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന കാര്യമാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ അത് നടക്കില്ല മോളെ. എനിക്കൊന്നേ പറയാനുള്ളൂ, നിന്റെ മനസ്സിൽ ഇപ്പോഴും കിഷോർ ഉണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് തുറന്നു പറയാം. അതെ, അത് തന്നെയാണ് അമ്മയെ പറയുന്നത്. ഗീതു, എന്തായാലും കിഷോറിനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ പറഞ്ഞോ, ഗോവിന്ദേട്ടനുമായിട്ടുള്ള വിവാഹം മാറ്റിവെക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നും രേഖ പറഞ്ഞത് കേട്ട് ഗീതുവിന് സന്തോഷമായി. ഗീതു കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും, ഏയ്, അങ്ങനെയൊന്നുമില്ല രാധിക അമ്മേ, ഇതൊക്കെ ആ കിഷോറിൻ്റെ അഭിനയമല്ലേ, ഇവള് വിളിച്ചിട്ടേ ഇവിടെ വന്നേന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാ, മനഃപൂർവ്വം വന്നതാ രാധിക അമ്മേ അവൻ എന്നൊക്കെ പറഞ്ഞ് വിലാസിനെ അവിടെ വിഷയം മാറ്റുകയാണ്. അപ്പോൾ രാധിക, എനിക്ക് ഗീതുവിൻ്റെ വാക്കുകളാണ് കേൾക്കേണ്ടത്. പറ ഗീതു, നിനക്ക് കുറച്ചെങ്കിലും ഞങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നീ പറ, എന്താണ് സംഭവിച്ചത്? അവിടെ നടന്നതൊക്കെ സത്യമാണോ? ഇന്നലെ രാത്രി കിഷോർ പറഞ്ഞതൊക്കെ സത്യമാണോ? അതെ മാഡം, കിഷോർ പറഞ്ഞതെല്ലാം സത്യമായിട്ടും ഞാൻ കിഷോറിനെ വിളിച്ചിട്ടല്ല കിഷോർ വന്നത്, സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാ. കേട്ടില്ലേ രാധിക അമ്മേ, ഇപ്പം നിങ്ങൾക്ക് തൃപ്തിയായില്ലേ എന്നും വിലാസിനിയുടെ ചോദ്യം കേട്ട് മതി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി, ഇനി ഒരിക്കലും നീ വാക്ക് മാറില്ലല്ലോ. വിവാഹ ദിവസം എൻ്റെ ഗോവിന്ദനെ ചതിക്കാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ സമ്മതിക്കില്ല ഞാൻ, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഗീതുവിനോട് ദേഷ്യപ്പെട്ടിട്ട് രാധിക അങ്ങോട്ട് പോവുകയാണ്. രേഖയും തിരിഞ്ഞു നോക്കി, ഗീതു, ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഗോവിന്ദേട്ടൻ പാവുക, ഗോവിന്ദേട്ടനെ ചതിക്കരുത് എന്നും പറഞ്ഞ് രേഖയും പോയി. ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ആകെ മനസ്സിന് സങ്കടം. ദൈവമേ, ഗോവിന്ദ് സാറിനൊപ്പം നിൽക്കണോ, കിഷോറിനൊപ്പം നിൽക്കണോ എന്നൊക്കെ ഗീതുവിൻ്റെ മനസ്സിൽ പേടി കൂടാൻ തുടങ്ങി. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയും അയ്യപ്പനെയാണ്. ദൈവമേ, അവൻ ചെയ്ത കാര്യം കൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ടെൻഷനായിരിക്കുക, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അവോ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ഗോവിന്ദ് നേരെ കിഷോറിൻ്റെ മുറിയിലേക്ക് പോയി. കിഷോർ തലയിലൊരു തോർത്തുവിട്ടുണ്ട്, കഥക് പോയി പതുക്കെ തുറക്കുക. അപ്പോൾ രണ്ടുപേരും അകത്ത് കയറി, അയ്യപ്പ അയ്യപ്പേട്ട വാതിൽ കുറ്റിയിട് എന്നും പറഞ്ഞ് കിഷോറിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എടാ, ഇന്നലെ രാത്രി ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നതേ, നീ ഇനിയും ടെൻഷനാകണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. നീ എൻ്റെ ഒരേ എടുത്തുചാട്ടം കൊണ്ട് എന്തൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ എല്ലാവരും ഇപ്പം സംശയത്തിലാണ്. എന്തിന്? അമ്മയും വരുണും ഒക്കെ സംശയത്തിലാണ്, ആ ഭദ്രൻ പോലും സംശയത്തിലാണ്. എല്ലാവരും ഇപ്പോൾ പ്രൊട്ടക്ഷൻ കൂട്ടും, ഗീതുവിന് ചുറ്റുമുള്ള ആൾക്കാരെ കൂട്ടും. അങ്ങനെയുള്ളപ്പോൾ ഗീതുവിന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും നിൻ്റെ അടുത്ത് എത്തിക്കാനുള്ള എൻ്റെ എല്ലാ ലക്ഷ്യവും പാഴാവും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത്തിരി എടുത്തു ചാടല്ലേന്ന് പറഞ്ഞത്. ഇത് കേട്ടത് അയ്യപ്പൻ, ഹാ എടാ വേവോളം കാത്തു, പിന്നെ ആറോളം കാക്കാൻ എന്തായിരുന്നു ഇത്ര ബുദ്ധിമുട്ട്? ദേ, ഒന്ന് കാത്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഗോവിന്ദ് കുഞ്ഞ് പറഞ്ഞതല്ലേ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള വഴികളെല്ലാം ഉണ്ടാക്കാമെന്ന്, എന്നിട്ടും എന്തിനാ ഇങ്ങനെ എടുത്തു ചാടിയത് മോനെ എന്നൊക്കെ ചോദിച്ച് വഴക്കു പറയാം. അപ്പോൾ കിഷോർ ആകെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. കിഷോറെ, നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്. ദേ, ഇനിയിപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ ഇത്തിരി മനസ്സിലാക്കി ചിന്തിക്കാൻ നോക്ക്. ദേ, എടുത്തു ചാടരുത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഇനി എല്ലാവരും കാര്യം അറിഞ്ഞ് ഗീതുവിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തടി തപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഗീതുവിനെ നിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ എന്നും ഗോവിന്ദ് ചോദിക്കുകയത് കേട്ടത് കിഷോർ ആകെ തളർന്ന് അവിടെ ഇരുന്നു. ദേ, ഗീതുവിനെ കാണാൻ തോന്നുമ്പോൾ ദൈവത്തെ ഓർത്ത് വെളിയിൽ വന്നേക്കരുത്. നമ്മൾ നാലുപേരും അല്ലാതെ മറ്റാർക്കും നീ ഇവിടെയുള്ള കാര്യം അറിയാൻ പാടില്ല കേട്ടോ എന്നും പറഞ്ഞ് ഗോവിന്ദനും അയ്യപ്പനും അങ്ങോട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും പോയതും ഭയങ്കര സങ്കടമായി കിഷോറിന്. ദൈവമേ, ഞാൻ കാരണം ഗോവിന്ദ് സാറിനും പ്രശ്നമായല്ലോ, എടുത്ത് ചാടണ്ടായിരുന്നു. ഗീതുവിനെ കാണാനുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് എല്ലാം നശിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ
കിഷോറാകെ സങ്കടപ്പെട്ടിരിക്കുക. ഇതേസമയം പിന്നീട് കാണിക്കുന്ന ഭദ്രനെയാണ്. ഭദ്രൻ കള്ളും കുടിച്ച് ആടി ആടി വരിക. അപ്പോഴാണ് രാധികയും വരുണും ഭദ്രൻ്റെ മുന്നിൽ ചെന്ന് പെട്ടത്. ഹാ, നിക്ക് 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 നിക്ക്, എൻ്റെ മോളെ ഗോവിന്ദനുമായിട്ടുള്ള കല്യാണം ഇഷ്ടമല്ലാത്തത് കൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ ഗീതുവിന് ഇവിടുന്ന് മാറ്റാൻ ശ്രമിച്ചതല്ലേ എന്നും ഭദ്രൻ്റെ ഒരു ഒറ്റ ചോദ്യം. ഒറ്റ നോട്ടത്തിൽ ഭദ്രൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വരുണും നമ്മുടെ രാധികയും ഞെട്ടിപ്പോയി. അതെ, അത് സത്യമാണല്ലോ. പക്ഷേ കിഷോറിനെ അവിടെ വിളിച്ചു വരുത്തിയത് അവരല്ല. അപ്പോൾ ഭദ്രൻ വീണ്ടും ചോദിക്കുക, അതിനു വേണ്ടിയല്ലേ കിഷോറിനെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നടക്കില്ല, എൻ്റെ മോളെ വേറൊരുത്തനോടൊപ്പം ഓടിപ്പോകാനുള്ള നിങ്ങളുടെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. സമ്മതിക്കില്ല ഞാനതിന്. ഈ ഭദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കില്ല. അത് കേട്ടത് വരുണ്ടോ, മര്യാദയ്ക്ക് മുമ്പിൽ നിന്ന് മാറണോ എന്നും പറഞ്ഞ് ഭദ്രനെ പിടിച്ച് തള്ളുക. എടാ, നീ എന്നെ എത്ര തള്ളിവിട്ടാലും പറയാനുള്ളതൊക്കെ ഞാൻ പറയും. ഗോവിന്ദനും ഗീതുവേവും ഒന്നിക്കൂ, അവരല്ലാതെ മറ്റാരും ഈ ഒന്നിക്കില്ല. എൻ്റെ മോടെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഗോവിന്ദനായിരിക്കൂടാ എന്നൊക്കെ. ഇത് കേട്ടതും വരുണ്ട കണ്ണ് ചുവന്നും തുടുത്തും ദേഷ്യപ്പെട്ടും ഇങ്ങനെ വീണ്ടും ഭദ്രനെ തള്ളി മാറ്റുക. പക്ഷെ ഭദ്രൻ എനിക്ക് തരാനുള്ളത് തന്നേരെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം രാധിക, വരുൺ വേണ്ട, ഇത് വേറൊരു സ്ഥലമാണ്, നമ്മുടെ വീടല്ല. ഇവിടെ വെച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ദേ, അയാൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ. മൂക്കറ്റം കുടിച്ചിട്ട് വിവരമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുക, നീ മാറി നിൽക്ക് എന്നും പറഞ്ഞ് വരുണ്ണെ അടക്കുകയാണ്. അപ്പോഴേക്കും ഭദ്രൻ വീണ്ടും, എടാ നീ എന്തിനാട ഇങ്ങനെ കിടന്ന് തുള്ളുന്നേ, നീ ആരാടാ? അറക്കൽ തറവാട്ടിൽ നിനക്കുള്ള ബന്ധം എന്താടാ? നീയേ കാ കാശിന് വകയുണ്ടോടാ നിനക്ക് ആ കുടുംബത്തിൽ? നീ ആ കുടുംബത്തിൽ വെറും പിച്ചക്കാരനാടാ പിച്ചക്കാരൻ. ഇത് കേട്ടതും വരുണ് കലികേറി. എടോ എന്നും പറഞ്ഞ് രാധികയുടെ കൈ വിടിപ്പിച്ച് വരുൺ നേരെ ചെന്ന് ഭദ്രൻ്റെ നെഞ്ചത്തിട്ടൊരു ഒറ്റ ചവിട്ട്. ഭദ്രൻ തെറിച്ചുപോയി, ദേ കിടക്കുന്നു അപ്പുറത്ത്. അത് കണ്ടുകൊണ്ട് വിനോദും വിനോദിൻ്റെ കൂട്ടുകാർ ഗോവിന്ദ്, അയ്യപ്പേട്ടൻ, പിന്നെ നമ്മുടെ ഗീതു, വിലാസിനി, അങ്ങനെ എല്ലാവരും അവിടെ നിൽക്കുക. ദൈവമേ എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞ് വിനോദ് ആദ്യം ഓടിച്ചെന്നു. അങ്ങനെ ഗോവിന്ദനും അയ്യപ്പനും ഒക്കെ ഓടിച്ചെന്നു. ഹാ, തല്ലടാ തല്ല്, നീ എന്നെ തല്ലുകയല്ലേടാ, എന്നെ തല്ലിക്കൊല്ലുകയാണല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഭദ്രൻ അവിടെ എല്ലാവരുടെ മുൻപിൽ നല്ലവനെ പോലെ അഭിനയിക്കുക. അപ്പോഴേക്കും രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് നല്ല അടി, ഷർട്ടിന് കുത്തിപ്പിടിച്ച് ഭയങ്കര അടി. ഗോവിന്ദനും അയ്യപ്പനും കൂടെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി. എന്താ എന്താ ഇത്? എന്തിനാ പരസ്പരം ഇങ്ങനെ തമ്മി തല്ലുന്നേ? നല്ലൊരു ചടങ്ങ് നടക്കാൻ പോകുന്ന ഈ സ്ഥലത്ത് വെച്ച് നിങ്ങൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടതും, ദേ ഇവൻ എൻ്റെ നെഞ്ചത്ത് ചവിട്ടി. ഗീതുവും ഗോവിന്ദനുമായിട്ടുള്ള വിവാഹം നടക്കില്ല എന്നും അവൻ ഗീതുവിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും തടി തപ്പിക്കാനുള്ള പരിപാടിയും ചെയ്യുന്നത് ഇവനാ, എനിക്കത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭദ്രൻ സംസാരിക്കണം. അത് കേട്ടതും ഗോവിന്ദൻ വരുണ്ണോട്, എന്താടാ ഇതൊക്കെ, ഞാനൊന്നും പറഞ്ഞില്ല കേട്ടാ, മനഃപൂർവ്വം ഇയാളാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വരുണും പറയണം. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തല്ലുമ്പോൾ നമ്മുടെ വിനോദം അങ്ങോട്ട് വരും. ഡാ, എൻ്റെ അച്ഛൻ്റെ മേലെ കൈവെക്കാനായോടാ നീ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് അവർ രണ്ടരും കൂടെ അടി. അങ്ങനെ അവർ രണ്ടരും പിടിച്ചു മാറ്റി, എല്ലാവരും പിടിച്ചു മാറ്റിയതിന് ശേഷം നമ്മുടെ ഗോവിന്ദ് വരുണിനോട് മുറിയിലേക്ക് പോകാൻ പറയാണ്. അങ്ങനെ വരുണിനെ വിളിച്ചുകൊണ്ട് രാധിക അങ്ങോട്ട് പോയി. രാധിക പോയി കഴിഞ്ഞതും ഗോവിന്ദനും അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഭദ്രനും ഗീതു ഭദ്രനെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് പ്രിയയും നമ്മുടെ രേഖയും അങ്ങോട്ട് വന്നു. അവർ രണ്ടുപേരും വന്നപ്പോൾ നമ്മുടെ വിനോദ് ദേഷ്യപ്പെട്ട് പ്രിയയോട്, കണ്ടോടി നിൻ്റെ വരുണേട്ടൻ ചെയ്ത ഈ കാര്യം ഒരിക്കലും മറക്കില്ലെന്ന് അവനോട് നീ പറഞ്ഞേക്ക്, ഈ വിനോദിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും എന്നും പറഞ്ഞ് വിനോദും ദേഷ്യപ്പെട്ട് പോവുക. ഇതെല്ലാം കേട്ടപ്പോൾ പ്രിയയ്ക്ക് ആകെ ഷോക്കായി. ദൈവമേ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്? എല്ലാം നല്ല കാര്യങ്ങളല്ലല്ലോ. എൻ്റെ വരുണേട്ടനും വിനോദും തമ്മിൽ അടിയായി, ഇനി അവർ ശത്രുക്കളായിരിക്കുമോ വീട്ടിൽ എന്നൊക്കെ ഓർത്തുകൊണ്ട് പ്രിയ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. രേഖയ്ക്കും നല്ല സങ്കടമുണ്ട്, വരുണത്ര നല്ല ഭർത്താവൊന്നുമല്ല. എന്നാലും സ്വന്തം ഭർത്താവിനെ ആരെങ്കിലും തല്ലണം കാണുമ്പോൾ ആർക്കായാലും സഹിക്കില്ലല്ലോ. രേഖയും നല്ല സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ട് പ്രിയയ്ക്ക് ആകെ തല അങ്ങോട്ട് പെരുക്കുന്നത് പോലെ തോന്നി, തല മരവിച്ചു. പ്രിയയ്ക്ക് കുറച്ച് നേരത്തേക്ക് എല്ലാം രണ്ട് രണ്ടായിട്ട് കാണാൻ തുടങ്ങി. പ്രിയ ആകെ സങ്കടപ്പെട്ട് അവിടെ തലകറങ്ങി വീഴുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ രേഖയും അവിടെയുണ്ട്. ഗീതുവിന് നല്ല സങ്കടമായി. അച്ഛനെ അയാൾ ചവിട്ടിയതിന്, അതായത് വരുൺ ചവിട്ടിയതിന്, വരുണിനോട് നല്ല ദേഷ്യവും പ്രിയയോട് നല്ല ദേഷ്യമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഗീതു ഭദ്രനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത്. രണ്ടുപേരും കൂടെ പോയപ്പോൾ ഗീതുവിന് അറിയാം ഭദ്രൻ്റെ കയ്യിലും തെറ്റൊക്കെ ഉണ്ടെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, അച്ഛനെ തല്ലുന്നത് കണ്ട ആരായാലും നോക്കി നിൽക്കില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിനോദിനിയെയും നമ്മുടെ ലാലുവിനെയും രാമനെയുമാണ്. ഹാ, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അവളെയും അവനെയും തട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾ ചെയ്യാത്തത് എന്നും ചോദിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേ ഇത് സ്പ്രേ, ഇത് ചാക്ക്, ഇത് നൂല്, അങ്ങനെ പലതും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. സ്പ്രേയും ചാക്കും നൂലും കൊണ്ടൊക്കെ എന്ത് ചെയ്യാനാ? ആദ്യം മയക്കും, എന്നിട്ട്
ചാക്കി കെട്ടിക്കൊണ്ടുപോകും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. പ്ലാനുകളൊക്കെ ഉണ്ട്, നടക്കുമോ എന്നും രാമൻ ചോദിക്കുക. നടക്കുമെന്നേ, ഞങ്ങളെ വിശ്വസിക്കുക, എല്ലാം നടക്കും. ആ എന്നാൽ പിന്നെ നിങ്ങളെ വിശ്വസിക്കാം. ദേ ഇവിടെ നിന്ന് ഫോളോ ചെയ്തോളണം. അവർ എപ്പോഴാണോ മാറുന്നത് ആ സമയം നോക്കി വേണം വിനോദിനെ തട്ടിക്കൊണ്ടുപോകാൻ. കല്യാണ സമയത്ത്, അതായത് മുഹൂർത്ത സമയത്ത് എൻ്റെ മോനായിരിക്കണം ആ പ്രിയയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടത്. ഗീതുവിനെ വേണമെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും പൊക്കിക്കോ, ഞങ്ങൾക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ വിനോദിനി പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ, ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുക. ശരി ശരി, നിങ്ങൾ ആലോചിക്കുക എന്നും പറഞ്ഞ് രാമനും വിനോദിനിയും പിന്നെ ലാലുവും കൂടെ അകത്തേക്ക് പോയി. അപ്പോൾ അവർ മൂന്നുപേരോട് സംസാരിക്കുക. അല്ലടേ, ഈ സ്പ്രേ വർക്കാകുമോ? പിന്നെ വർക്കാകില്ലേ, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് അയാൾ അടുത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തേക്ക് ആ സ്പ്രേ അടിക്കുക. അതടിച്ചപ്പോൾ കുറേ നേരം അയാൾ അന്തം വിട്ട് അവനെ നോക്കി. ഹാ, ഞാൻ പറഞ്ഞില്ലേ ഈ സ്പ്രേ കൊണ്ടൊന്നും ആവില്ല എന്ന്? ഇപ്പം എന്തായി? ഇതെന്ത് എക്സ്പയർ ആയതാണോ? അല്ലെങ്കിൽ ഇത് മയക്കുന്ന സ്പ്രേ അല്ലേ? ഇവൻ ഇത്ര നേരമായിട്ടും ബോധം കെട്ട് വീണില്ലല്ലോ, എന്തായിരിക്കും അതിൻ്റെ കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മറ്റവൻ പറയാം. ദേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, നീ ഒന്ന് മണത്ത് നോക്കിയേ എന്നും പറഞ്ഞപ്പോൾ ഇയാൾ ശരി എന്നാൽ ഞാൻ തന്നെ മണത്ത് നോക്കാം എന്നും പറഞ്ഞൊരു തുണിയിലടിച്ച് സ്വന്തം മൂക്കിൽ തന്നെ വെക്കുകയാണത്. അപ്പോഴേക്കും അപ്പുറത്ത് നിന്നവനും ബോധം കെട്ട് വീണു. ദേ അവൻ പോയി, ഞാനും പോയി എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ബോധം കെട്ട് വീണു. അയ്യോ, ഇവർ രണ്ടുപേരും ബോധം കെട്ട് വീണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, രണ്ടുപേരെ എങ്ങനെ ഇവിടെ നിന്ന് മാറ്റുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവർ മറ്റേ ആൾ ഇവരെ രണ്ടുപേരെ എടുത്ത് ഒരു മൂലക്ക് ഇരുത്തുക. അങ്ങനെ ഇവർ കണ്ണ് തുറന്നുറങ്ങുകയാണ് മയങ്ങി വീണിരിക്കുക. രണ്ടുപേരും മേപ്പോട്ട് നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ട് രാമനും ലാലുവും നമ്മുടെ വിലാസിനിയും കൂടെ വിനോദിനിയും കൂടെ അങ്ങോട്ട് വരികയാണ്. മൂന്നുപേരും വന്നിട്ട് ദേ ഇതെന്താ, ഇവർ മൂന്നുപേരും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കുകയാണല്ലോ. വിനോദും ഗീതുവിനെയും തട്ടിക്കൊണ്ട് പോകാൻ കണ്ണെന്നിട്ട് കാത്തിരിക്കണമെന്ന് പറഞ്ഞത് കേട്ട് ഞാൻ പറഞ്ഞതിന് മര്യാദ തന്ന് ഇവൻ്റെ ഇരിപ്പ് കണ്ടോടി വിനോദിനെ. ഇങ്ങനെ വേണം ഗുണ്ടകളെ കൊണ്ടുവരുമ്പോൾ. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഇവരുടെ ഇതെന്താണെന്ന്? മനസ്സിലായി രാമേട്ടാ? എനിക്ക് മനസ്സിലായി, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. എന്തായാലും വിനോദിനെ തട്ടിക്കൊണ്ടു പോകാൻ ഇവർ തന്നെയാണ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് വിനോദിനെ ഇങ്ങനെ നിൽക്കുമ്പോൾ, രാമേട്ടാ എനിക്കൊരു സംശയം, ഇവർ കുറേ നേരമായല്ലോ ഒരിടത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നു, നമ്മൾ വന്നതുപോലും അറിയാതെ ഇവർ നോക്കുന്നത് എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതേടി, ഞാനേ മറ്റവനെ നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് നമ്മുടെ വിനോദിനി മറ്റവനെ നോക്കാനായിട്ട് പോകുക. അപ്പോൾ അവനും അങ്ങനെ തന്നെ ഇരിക്കുക. രാമേട്ടാ ഇവർ ഉറങ്ങുവാണെന്ന് എനിക്ക് തോന്നുന്നത്, അതെങ്ങനെ ശരിയാവും? ഇവർ ഉറങ്ങിയാൽ അവരെ എങ്ങനെ തട്ടിക്കൊണ്ടുപോകും? ഏയ് അവരുറങ്ങുമൊന്നുമല്ല. ഏയ് ഇല്ല രാമേട്ട, എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇവർ ഉറങ്ങുക, എനിക്കതിൽ എനിക്കത് മനസ്സിലായി എന്നും പറഞ്ഞ് അവർ ഒരൊറ്റത്തട്ട് രണ്ടുപേരും ബോധം കെട്ട് ദാ കിടക്കുന്ന തീം. അയ്യേ, ഇവരെയാണോ നിങ്ങൾ ഗുണ്ടകളായിട്ട് ഇറക്കിയത്? ദേ നോക്കിയേ, കൊണ്ടുവന്ന മയക്കുമരുന്ന് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മൂക്കത്ത് വെച്ചു എന്ന് തോന്നേ, അതുകൊണ്ടാണ് ബോധം കെട്ട് വീണിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും വിനോദിനെ? എനിക്കറിയില്ല. ഇനിയും ആ വിനോദിനെ തട്ടിക്കൊണ്ടു പോകാനുള്ള നമ്മുടെ ലക്ഷ്യം ഒന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നേ. ശേ, വല്ല ആവശ്യമുണ്ടായോ? അതെ, ഗുണ്ടകളെ കൊണ്ടുവരുമ്പോൾ കുറച്ചെങ്കിലും കഴിവുള്ളവന്മാരെ കൊണ്ടുപോവാ. അല്ലാതെ ദേ ഇങ്ങനെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ നടക്കുന്നവനെ കൊണ്ടുവന്നതിലും നല്ലതേ നിങ്ങളൊരു ഗുണ്ടയും കൊണ്ടുവരാതിരിക്കുന്നതായിരുന്നു. എൻ്റെ വിനോദിനെ ഞാൻ നല്ലവരെ തന്നെയാണ് കൊണ്ടുവന്നത്, ഇവരിങ്ങനെ ചെയ്യുമെന്ന് ഞാനറിഞ്ഞോ? ഇപ്പം മനസ്സിലായില്ലേ, ഇവന്മാരൊക്കെ തിന്നാൻ മാത്രമേ ആകൂ. ഷോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എടലാലു മോനെ, നമ്മൾ വിചാരിച്ചൊന്നും നടക്കില്ലല്ലോടാ. നടക്കുമേ, ആരും ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കൊണ്ടുപോയി കൊല്ലും. എനിക്കെൻ്റെ പ്രിയയെ വേണം, എൻ്റെ ബാല്യകാല സഖിയ പ്രിയ എനിക്കവളെ വേണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലാലു ഭയങ്കര മോങ്ങല. അത് കണ്ടുകൊണ്ട് വിനോദിനി, ദൈവമേ എൻ്റെ മോൻ്റെ കരച്ചിൽ കണ്ടോ? ദേ രാമേട്ട ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ മോൻ്റെ കണ്ണുനീരി മുറ്റത്ത് വീണ ആ പ്രിയയും വിനോദും ഗുണം പിടിക്കില്ല. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കി എൻ്റെ പ്രിയമോളെയും എൻ്റെ ലാലുമോനെയും തമ്മിൽ ഒന്നിപ്പിക്കും രാമേട്ട, അവർ രണ്ടുപേരും ഒന്നിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വിനോദിനി ഇങ്ങനെ നിൽക്കുക. അപ്പം രാമൻ ആലോചിക്കുകയാണ്, ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവന്മാർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോധം കെട്ടു. അപ്പോഴേക്കും ചാക്കും കൊണ്ട് മറ്റവും വന്നു. പേടിക്കേണ്ട സാറേ, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാമെല്ലാം. എന്തായാലും അവനെ ബോധം കെടുത്തി ഈ ചാക്കിലാക്കി കൊണ്ടുപോകുന്ന കാര്യം ഞാൻ ഏറ്റു എന്നും അയാൾ പറയാം. ദേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, മൂന്നെണ്ണത്തിന് ഇറക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. രണ്ടെണ്ണം ദേ ബോധം കെട്ട് കിടക്കുന്നു, ഇനി നീ ആ ചാക്കിനകത്ത് ഇറങ്ങിയിരുന്നോ, അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് മൂന്നുപേരും ഇങ്ങനെ നിൽക്കണം. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും കാത്തിരിക്കണം, കാരണം നമ്മുടെ ഗീതു കിഷോറും ആകെ പെട്ടുപോയ അവസ്ഥയാണ്. കാരണം കിഷോർ ആ കല്യാണ മണ്ഡപത്തിൽ തന്നെയുണ്ട്, എന്നാൽ കിഷോറിൻ്റെ അടുത്തേക്ക് ഗീതുവിനെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴും ഗോവിന്ദൻ. ഈ കല്യാണം നടക്കാതിരിക്കാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് രാധികയും വരുണും. എന്നാൽ കല്യാണം നടക്കാൻ
ഭദ്രനും വിലാസിനിയും എല്ലാം മറ്റൊരു ഭാഗത്തും. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയും വരുണും ഭദ്രനുമായിട്ടുള്ള ഈ വൈരാഗ്യം മുറുകുമ്പോൾ നമ്മുടെ വിനോദ് പ്രിയയുടെ ആകെ കട്ടക്കലിപ്പിൽ നിൽക്കണം. അപ്പോൾ എല്ലാവർക്കും കാത്തിരിക്കാൻ നല്ല വരാൻ പോകുന്ന കിടിലൻ ട്വിസ്റ്റായ എപ്പിസോഡുകളാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.